കൂട്ടുകാരെ, ഇന്നത്തെ കഥ ബുദ്ധിമതിയായ സാക്കിറയുടെ കഥയാണ്. കുഞ്ഞിലെ തന്നെ സാക്കിറ വലിയ ബുദ്ധിമതിയായിരുന്നു. പല കാര്യങ്ങളിലും മുതിർന്ന ആളുകൾ പോലും അവളുടെ ഉപദേശം തേടുമായിരുന്നു. സാക്കിറയുടെ അച്ഛൻ അതിൽ വളരെ വളരെ അഭിമാനിച്ചു. അവളെക്കുറിച്ച് അയാൾ എല്ലാവരോടും പറഞ്ഞു നടക്കും. പല കാര്യങ്ങളിലും അയാളും അവളോട് അഭിപ്രായം ചോദിക്കുമായിരുന്നു കേട്ടോ. ഒരിക്കൽ ഒരു പ്രധാന കാര്യത്തിൽ അദ്ദേഹം അവളോട് അഭിപ്രായം ചോദിക്കാതെ ഒരു തീരുമാനത്തിലെത്തി. എന്താ കാര്യമെന്നല്ലേ, അവളുടെ വിവാഹം, അതും രാജാവുമായി. അവൾ തീർച്ചയായും സന്തോഷിക്കുമല്ലോ. ആരും കൊതിക്കുന്ന പദവിയല്ലേ. വിവാഹം കഴിഞ്ഞാൽ അവൾ ഈ രാജ്യത്തിൻ്റെ റാണിയാകും. പിന്നെന്തിനഭിപ്രായം ചോദിക്കണം, അവൾക്ക് സമ്മതമായിരിക്കും. പക്ഷേ അയാൾക്ക് തെറ്റി. രാജാവിനെ വിവാഹം ചെയ്യാൻ അവൾ ഒരുക്കമായിരുന്നില്ല. നമ്മുടെ നാട്ടുകാരനായ ഒരാളെ കല്യാണം കഴിച്ച് ഈ നാട്ടിൽ തന്നെ കഴിയാനാണ് എനിക്കിഷ്ടം. അവളുടെ മറുപടി കേട്ട് അയാൾ ആകെ വിഷമിച്ചു. മോളെ, രാജാവ് ഒരു കാര്യം ആവശ്യപ്പെട്ടു. നമ്മളത് സമ്മതിച്ചില്ലെങ്കിൽ അദ്ദേഹത്തിന് ദേഷ്യം വരും. എന്താ സംഭവിക്കുക എന്ന് എനിക്കറിഞ്ഞുകൂടാ. നീയൊന്ന് ആലോചിച്ച് നോക്കൂ. ഈ വീടടക്കം അയാൾ കത്തിക്കും. നീ അങ്ങ് സമ്മതിക്കേ. ഞാൻ വാക്കുകൊടുത്തു പോയി. കുറേ നേരത്തെ തർക്കത്തിന് ശേഷം സാക്കിറ വിവാഹത്തിന് സമ്മതിച്ചു. പക്ഷേ ഒരു കണ്ടീഷൻ, രാജാവ് എന്തെങ്കിലും ഒരു തൊഴിൽ പഠിക്കണം. വെറുതെ പഠിച്ചാൽ പോരാ, അതിൽ അതിസമർത്ഥനായിരിക്കണം, അതിവിദഗ്ധനായിരിക്കണം. കാരണം രാജപദവി നഷ്ടപ്പെട്ടു പോയാലും ജീവിക്കണമല്ലോ. ഒരു തൊഴിൽ പഠിച്ചില്ലെങ്കിൽ അപ്പോൾ പട്ടിണിയാകും. അച്ഛൻ അദ്ദേഹത്തോട് സംസാരിക്കൂ. ഭയന്ന് വിറച്ച് അയാൾ രാജാവിനടുത്തെത്തി. സാക്കിറയുടെ ആവശ്യം കേട്ട് രാജാവ് അമ്പരന്നു. എന്നാൽ അതിനുവേണ്ടി അവൾ പറഞ്ഞ കാരണം കേട്ടപ്പോൾ അദ്ദേഹം പൊട്ടിച്ചിരിച്ചു. ശരി ശരി, താങ്കളുടെ മകൾ സുന്ദരി മാത്രമല്ല അതീവ ബുദ്ധിശാലിയുമാണെന്ന് ഞാൻ നേരത്തെ കേട്ടിട്ടുണ്ട്. എന്നാൽ ഇപ്പോഴെനിക്കത് ശരിക്കും മനസ്സിലായി. റാണിയായി അവളെ തന്നെ എനിക്ക് കിട്ടണം. അതിനുവേണ്ടി ഒരു തൊഴിൽ നന്നായി പഠിക്കാൻ ഞാൻ തയ്യാർ. രാജാവ് നെയ്ത്തു പഠിക്കാൻ തുടങ്ങി. മനോഹരമായ തൂവാലകൾ തുന്നാൻ അദ്ദേഹം പഠിച്ചു. സ്വയം തുന്നിയ മനോഹരമായ കർച്ചീഫുകൾ സാക്കിറയ്ക്ക് കാണാൻ വേണ്ടി അദ്ദേഹം കൊടുത്തയച്ചു. അവൾക്ക് അത് ഇഷ്ടപ്പെട്ടു. അവൾ ശരിക്കും സന്തോഷിച്ചു. അവരുടെ വിവാഹം ക്ഷേമമായി തന്നെ കൊണ്ടാടപ്പെട്ടു. എല്ലാവർക്കും സന്തോഷമായി. രാജ്യഭരണത്തിൻ്റെ പല കാര്യങ്ങളും രാജാവ് ഭാര്യയായ സാക്കിറയോട് അഭിപ്രായം ചോദിക്കുക പതിവായി. അതുവഴി ഭരണം കൃത്യമായി നടന്നു. രാജാവിന് വലിയ സന്തോഷമായി. റാണിയുടെ ബുദ്ധിശക്തിയെക്കുറിച്ച് ആളുകളൊക്കെ കഥ പറയാൻ തുടങ്ങി. അങ്ങനെയിരിക്കെ ഒരു ദിവസം രാജാവ് സാക്കിറയോട് പറഞ്ഞു, പ്രജകളെക്കുറിച്ചും അവരുടെ ജീവിതത്തെക്കുറിച്ചും പ്രയാസങ്ങളെക്കുറിച്ചുമൊക്കെ അറിയാൻ ഞാൻ വേഷം മാറി നാട്ടിൽ സഞ്ചരിക്കാൻ ഉദ്ദേശിക്കുന്നു. എന്താണ് നിന്റെ അഭിപ്രായം? സാക്കിറ പുഞ്ചിരിച്ചുകൊണ്ട് തലയാട്ടി. പരിചയമില്ലാത്തൊരു പ്രദേശത്തെത്തിയാൽ കണ്ണും കാതും മനസ്സും തുറന്നു വയ്ക്കണം എപ്പോഴും, അവൾ പറഞ്ഞു. രാജാവും രണ്ട് മന്ത്രിമാരും കച്ചവടക്കാരുടെ വേഷത്തിൽ ഉൾഗ്രാമങ്ങളിലും നഗരങ്ങളിലുമൊക്കെ യാത്രയാരംഭിച്ചു. പലതും കണ്ടു, പലതും അറിഞ്ഞു. ഒരു ദിവസം അവരുടെ യാത്ര ചെറിയ ഒരു നഗരത്തിലൂടെയായിരുന്നു. ഉച്ചഭക്ഷണം കഴിക്കാൻ നേരമായി. എന്തെങ്കിലും കഴിക്കണ്ടേ? ഏതെങ്കിലും വീട്ടിൽ കയറാം, മന്ത്രി പറഞ്ഞു. വേണ്ട, ഇവിടെ ആളുകൾ ഭക്ഷണം കഴിക്കുന്ന ഹോട്ടലുകളുണ്ടാകും. ഇന്ന് അത്തരമൊരു കടയിൽ നിന്നാവട്ടെ നമ്മുടെ ഭക്ഷണം. അവർ മൂന്നുപേരും ഭോജനശാലയിലേക്ക് കയറി. നല്ല തിരക്ക്. അവിടുത്തെ ഭക്ഷണത്തിന് വലിയ രുചിയാണത്രേ. അതുകൊണ്ട് ദൂരെ നിന്നുപോലും ആളുകൾ അവിടേക്ക് ഒഴുകിയെത്തുമത്രേ. ഏറ്റവും അകത്തെ മുറിയിൽ സീറ്റൊഴിവുണ്ട്. ഇവിടെ വലിയ തിരക്കാണ്, കാത്തിരിക്കേണ്ടി വരും. അകത്തേക്ക് വന്നാൽ തിരക്കില്ലാതെ കഴിക്കാം. ഒരു ജോലിക്കാരൻ അവരെ വിളിച്ച് അകത്തേക്ക് കൊണ്ടുപോയി. അവർ റൂമിൽ ചെന്നിരുന്നതും മുറിയുടെ നിലം രണ്ടു ഭാഗത്തേക്കും തെന്നി മാറിയതും ഒരുമിച്ചായിരുന്നു.
മൂന്നു പേരും കമിഴ്ന്നടിച്ച് താഴെ വീണു. ഇരുട്ടി നിറഞ്ഞ ഒരു മുറിയിലാണ് തങ്ങൾ എത്തിപ്പെട്ടത് എന്ന് കണ്ണു തുറന്നപ്പോൾ അവർക്ക് മനസ്സിലായി. എന്തു ചെയ്യും? ചതിക്കപ്പെട്ടിരിക്കുന്നു. പെട്ടെന്ന് ഒരു ചെറിയ വെളിച്ചം അവിടെ നിറഞ്ഞു. തടിച്ചു കുറുകിയ ഒരു താടിക്കാരൻ അങ്ങോട്ട് വന്നു. സ്വാഗതം, നാളത്തേക്ക് അറുക്കാനുള്ള മാംസമാണ് നിങ്ങൾ. നന്നായി വിശ്രമിക്കുക, നിങ്ങളുടെ ഇറച്ചി ആളുകൾ കഴിക്കട്ടെ, സന്തോഷിക്കുക. ഇവിടുത്തെ ആഹാരത്തിൻ്റെ രുചിക്ക് കാരണം മനുഷ്യരുടെ ഇറച്ചിയാണെന്ന് നിങ്ങൾക്ക് മനസ്സിലായില്ലേ? രഹസ്യം നിങ്ങൾക്ക് മാത്രമേ അറിയൂ, നിങ്ങൾ ആരോടും പറയില്ലല്ലോ. കാരണം നിങ്ങൾ നാളെ മരിക്കാൻ പോകുകയല്ലേ? ഞാൻ അല്പം കഴിഞ്ഞ് വരാം. പ്രഭു, അങ്ങ് ഈ രാജ്യത്ത് രാജാവാണ് എന്ന് അയാൾക്കറിയില്ല. അയാളോട് അത് പറയൂ. പുറത്തിറങ്ങിയാൽ ഉടനെ നമുക്ക് ഈ ചതിയനെ പിടിച്ച് തൂക്കിക്കൊല്ലാം. ദുഷ്ടൻ, പാടില്ല. നമ്മൾ രാജാവാണെന്ന് പറഞ്ഞാലും ഈ രഹസ്യം അറിഞ്ഞതുകൊണ്ട് നമ്മളെ പുറത്തു വിട്ടാൽ അവൻ ആപത്താണെന്ന് അവനറിയാം. അവൻ ഇപ്പോൾ തന്നെ നമ്മളെ കൊല്ലും. വേറെ എന്തെങ്കിലും വഴി ആലോചിക്കൂ. അവരെല്ലാവരും തല പുകഞ്ഞാലോചിച്ചു. അല്പം കഴിഞ്ഞ് ഒരു പാത്രത്തിൽ അല്പം ഭക്ഷണവുമായി അയാൾ വന്നു. കഴിക്കൂ കഴിക്കൂ, മെലിഞ്ഞു പോകരുത്. മാംസം കുറഞ്ഞാൽ എനിക്ക് നഷ്ടമാകും. എന്നാൽ ഞാൻ പോകട്ടെ, നിങ്ങൾ വിശ്രമിക്കൂ. നിൽക്കൂ, ഞങ്ങളുടെ മാംസം വിറ്റാൽ നിങ്ങൾക്ക് കുറച്ച് പണം കിട്ടും. ശരി തന്നെ, എന്നാൽ അതിനേക്കാളൊക്കെ കൂടുതൽ പണം കിട്ടുന്ന ഒരു വഴി പറയട്ടെ. വേണമെങ്കിൽ സ്വീകരിക്കാം. പറഞ്ഞത് ശരിയായില്ലെങ്കിൽ നിങ്ങൾക്ക് ഞങ്ങളെ കൊല്ലാം. പറയൂ പറയൂ. പണം എത്ര കിട്ടിയാലും എനിക്കിഷ്ടമാണ്. എന്താണ് കാര്യം? നോക്കൂ, ഞാനൊരു നെയ്ത്തുകാരനാണ്. എനിക്ക് നല്ല തൂവാലകൾ നെയ്യാനറിയാം. ഇവിടുത്തെ റാണിക്ക് തൂവാലകൾ വലിയ ഇഷ്ടമാണെന്ന് കേട്ടിട്ടുണ്ട്. അവർക്കിഷ്ടപ്പെട്ടാൽ എത്ര പണം തന്നും അവരത് വാങ്ങും. ഞാൻ നല്ലൊരു തൂവാല ഉണ്ടാക്കിത്തരാം. ശരി ശരി, നെയ്ത്തിന് വേണ്ട നൂലും സാമഗ്രികളും ഞാൻ തയ്യാറാക്കാം. നിങ്ങൾക്ക് നല്ല ബുദ്ധിയുണ്ട്. നെയ്ത്ത് തുടങ്ങിയാൽ പിന്നെ നിങ്ങളെ കൊല്ലാൻ എനിക്ക് കഴിയില്ല. പക്ഷേ രഹസ്യമറിഞ്ഞതിനാൽ കൊല്ലാതിരിക്കാനും വയ്യല്ലോ. എന്നാലും നെയ്ത്ത് കഴിഞ്ഞ് നമുക്ക് നിങ്ങളെ വിടുന്ന കാര്യം ആലോചിക്കാം. കുതിയനായ അയാൾ നെയ്ത്തിന് വേണ്ട സാമഗ്രികൾ ഒരുക്കിക്കൊടുത്തു. രണ്ടു ദിവസം കൊണ്ട് രാജാവ് മനോഹരമായൊരു തൂവാല നെയ്തെടുത്തു. നിറയെ ചിത്രത്തുന്നലുകൾ. ഇതിന് നല്ല വില കിട്ടും, കടയുടമ മനസ്സിലോർത്തു. അയാൾ കൊട്ടാരത്തിലേക്ക് കുതിച്ചു പാഞ്ഞു. റാണിക്ക് തൂവാലയും കൊണ്ട് വന്നതാണെന്ന് പറഞ്ഞപ്പോൾ കാവൽക്കാർ അയാളെ അകത്ത് കയറ്റിവിട്ടു. ആരാണിത് നെയ്തത്? എൻ്റെ ഭാര്യയാണ് റാണി, കടയുടമ പറഞ്ഞു. തൂവാല കണ്ടപ്പോൾ അത് ആരാണ് നെയ്തതെന്ന് സാക്കിറയ്ക്ക് മനസ്സിലായി. മഹാരാജാവ് അപകടത്തിലാണ്. വലിയൊരു തുക കൊടുത്തുകൊണ്ട് മഹാറാണി തൂവാല വാങ്ങി. അയാൾ പോയപ്പോൾ രാജകിങ്കരന്മാർ വേഷം മാറി അയാളെ പിന്തുടർന്നു. സാക്കിറയും കൂടെ ചെന്നു. കടയുടമയുടെ വീട്ടിലെത്തിയതും രാജകിങ്കരന്മാർ അയാളെ വരിഞ്ഞുകെട്ടി രാജാവിനെ മോചിപ്പിച്ചു. റാണി, നിന്റെ ബുദ്ധിശക്തി ഇല്ലായിരുന്നെങ്കിൽ ഞാൻ ആരുടെയൊക്കെയോ ഭക്ഷണമായേനെ. നീ പറഞ്ഞതുകൊണ്ടാണ് ഞാൻ നെയ്ത്തു പഠിച്ചത്. അതുകൊണ്ടാണ് ഞാൻ ആപത്തിലാണെന്ന് നിനക്ക് മനസ്സിലായത്. അവർ കൊട്ടാരത്തിലേക്ക് തിരിച്ചു. കുഞ്ഞുങ്ങളെ, ആപത്തുകൾ കൂടെ വരും. ആപത്തിൽ നമ്മുടെ കൂടെ വേണ്ടത് ബുദ്ധിശക്തിയാണ്. അതുണ്ടെങ്കിൽ ഏതാപത്തിൽ നിന്നും നിഷ്പ്രയാസം കരകയറാം. ശുഭദിനം.